നമസ്തേ, ഞാൻ ബിന്ദു വിനയകുമാർ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാതാദി ദോഷങ്ങൾ കൊണ്ടും രജസ്തമോ ദോഷങ്ങൾ കൊണ്ടും മനസ്സിനുണ്ടാകുന്ന മതമാണ് ഉന്മാദം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത്? വാതാദി ദോഷങ്ങൾ കൊണ്ടും, അതായത് നമ്മുടെ ശരീരത്തിന് രോഗങ്ങളുണ്ടാകുന്നത് ത്രിദോഷങ്ങളായ വാത പിത്ത കഫങ്ങളുടെ ദോഷം, അതിൻ്റെ വൃദ്ധിയും ക്ഷയവും ഒക്കെ അനുസരിച്ചാണ് രോഗങ്ങളുണ്ടാകുന്നതെന്നാണ് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ അതേ വാത പിത്ത കഫങ്ങൾ തന്നെ മാനസിക രോഗങ്ങൾക്കും കാരണമാകും. അതായത് തലച്ചോറിൻ്റെയും മറ്റും ഘടനയിലും ഒക്കെ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ കൊണ്ടും എന്നുള്ളതിനാണ് ഈ വാതപിത്ത കഫങ്ങൾ മനോരോഗത്തിന് കാരണമാകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ രജസ് തമോ ഗുണങ്ങളും മനോരോഗത്തിന് കാരണമാകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് രജസ് തമോ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ രജസ് എന്ന് പറഞ്ഞാൽ സത്യ അസത്യങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിവില്ലായ്മ, അറിവില്ലായ്മ, ബുദ്ധി ഇല്ലായ്മ, അറിവ് കേട്, ജ്ഞാനമില്ലായ്മ, മനസ്സിൻ്റെ ഈ രണ്ട് ദോഷങ്ങളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. രജസ് തമസ് എന്ന് പറയുന്ന രണ്ട് ദോഷങ്ങളാണ്. പക്ഷെ ഗുണങ്ങൾ എന്നാണ് പറയുന്നത്. അതിന് രജഗുണം തമോ ഗുണം എന്നാണ് പറയുന്നത്. ഈ രജസ് തമസ് ഗുണങ്ങളുടെ കുഴപ്പം കൊണ്ടും മനോരോഗമുണ്ടാകാം, വാത പിത്ത കഫങ്ങളായ ത്രിദോഷങ്ങളുടെ കുഴപ്പം കൊണ്ടും. അതിനാണ് വാതാദി ദോഷങ്ങൾ കൊണ്ടും രജസ്തമോ ദോഷങ്ങൾ കൊണ്ടും മനസ്സിനുണ്ടാകുന്ന മതത്തിനെയാണ് ഉന്മാദം എന്ന് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപഥ്യവും, അതായത് പഥ്യമല്ലാത്തതും മലിനവുമായ അന്നപാനത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ആഹാരം, വെള്ളം, കുടിക്കുന്ന സാധനങ്ങൾ, അന്നപാനത്തിൻ്റെ സമയഭേദം കൂടാതെയും മാത്രാദി വ്യവസ്ഥ, അതായത് അളവിൽ വ്യവസ്ഥയൊന്നുമില്ലാത്തത് കൊണ്ട് അതിനൊരു സമയമോ മാത്രാദി വ്യവസ്ഥകളോ കൂടാതെ ഉള്ള ഉപയോഗം കൊണ്ടും വ്യാപാര വൈഷമ്യം ഹേതുവായിട്ടും, അതായത് ഇടപെടലുകളിൽ ഉണ്ടാകുന്ന വൈഷമ്യങ്ങൾ ഹേതുവായിട്ടും പൂജായോഗ്യന്മാരെ നിന്ദിക്കുന്നത് കൊണ്ടും ബുദ്ധിഭ്രംശം, അതായത് ബുദ്ധി ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ടും അറിവില്ലാത്തതുകൊണ്ടും മഹാവിഷങ്ങൾ കൊണ്ടും, ശരീരത്തിൽ ചില വിഷവസ്തുക്കൾ കയറുന്നതിൻ്റെ കുഴപ്പങ്ങൾ കൊണ്ടും, കൈവിഷം തുടങ്ങിയ കൃത്രിമ വിഷങ്ങൾ കൊണ്ടും മനസ്സിൻ്റെ ആധാരഭൂതമായ സ്രോതോമാർഗങ്ങളെ തടഞ്ഞ്, അതായത് മനസ്സിൻ്റെ ആധാരമായ സ്രോതോമാർഗങ്ങൾ എന്ന് പറയുമ്പോൾ തലച്ചോറിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്രോതസ്സുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന സ്രോതസ്സുകൾ എന്നുള്ളതാണ് സ്രോതോമാർഗം. അതെന്താണ് ആ സ്രോതസ്സിൽ കൂടെ കൈമാറുന്നതെന്നൊക്കെ വ്യക്തമായി എഴുതിയിട്ടില്ലെങ്കിലും എത്ര വ്യക്തമായിട്ടാണ് ആയുർവേദം മനോരോഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കിത് കേൾക്കുമ്പം തന്നെ മനസ്സിലാകും. അപ്പോൾ മനസ്സിൻ്റെ ആധാരഭൂതങ്ങളായ സ്രോതോമാർഗങ്ങളെ തടഞ്ഞ് ബുദ്ധിക്ക് കലുഷതയെ ഉണ്ടാക്കി ഭ്രാന്തിൻ്റെ ഉന്മാദത്തിൽ ബുദ്ധി, വിജ്ഞാനം, ഓർമ്മ ഇവയ്ക്ക് നാശം വരിക കൊണ്ട് ദേഹം, അങ്ങനെയൊക്കെ വന്നിരിക്കുന്നത് കൊണ്ട് ദേഹം, അതായത് ശരീരം സുഖദുഃഖങ്ങളോട് വേർപെട്ട്, എന്താണ് സുഖമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എന്താണ് ദുഃഖമെന്ന് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, സുഖദുഃഖങ്ങളോട് വേർപെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന ആളായി ഈ ഉന്മാദ രോഗി മാറുന്നു. ഇത്രയുമാണ് ഉന്മാദത്തെക്കുറിച്ച് ആയുർവേദത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഉന്മാദം എന്നൊരു അധ്യായമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആളിനെ ആയുർവേദത്തിൽ ചെയ്യുന്ന ചികിത്സകളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ചെറിയ ഭാഗം എന്താണെന്ന് മാത്രം, സാധാരണ ആളുകൾക്ക് പണ്ട് ഈ ആയുർവേദത്തിൽ ഇതിന് എന്താണ് ചെയ്തിരുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്യുന്നത്. ആരും ഇതൊന്നും ശീലിക്കാൻ വേണ്ടിയോ ചെയ്യാൻ വേണ്ടിയോ അല്ല, അതൊക്കെ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ വേണം
ചെയ്യാനൊക്കെ. അതായത് സ്നേഹസ്വേദങ്ങളെ പ്രയോഗിച്ച് എല്ലാത്തിലും ഉണ്ട്. പക്ഷേ എല്ലാത്തിലും ഒരുപോലെയുള്ള ഈ സ്നേഹസ്വേദം പ്രയോഗിക്കുന്ന എല്ലാവരെയും വിളിച്ചെണ്ണ തേച്ച് ആ അർത്ഥമല്ല. അതിനു പറ്റിയ സ്നേഹങ്ങൾ കഴിക്കുക, സ്നേഹപാനം തുടങ്ങി ചേർത്ത് വെച്ച് മരുന്നുകൾ കഴിക്കുക, സ്വേദം വിയർപ്പിക്കുക, പുറമേയും പെരട്ടുക, ഇങ്ങനെയുള്ള സ്നേഹസ്വേദ പ്രയോഗങ്ങൾ കൊണ്ടും വമന വിരേചനങ്ങൾ ചെയ്തും അത് പ്രധാന കാര്യമാണ്. ഛർദ്ദിപ്പിക്കുകയും വയറിളക്കുകയും ചെയ്യുക എന്നുള്ളത്, സ്നേഹം കുറച്ച് വയറ്റിൽ സ്നേഹപാനമൊക്കെ നടത്തി കഴിഞ്ഞ് ചില രോഗങ്ങളിൽ ഛർദ്ദിപ്പിക്കുകയും വയറിളക്കുകയും ചെയ്യും. ചില രോഗങ്ങളിൽ ആദ്യമേ തന്നെ വയറിളക്കുകയും ഛർദ്ദിപ്പിക്കുകയും ഒക്കെ ചെയ്യും. വമന വിരേചനങ്ങൾ ചെയ്ത് വസ്തി നസ്യം, നസ്യമൊക്കെ മനോരോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സയാണ്, തുടങ്ങിയവയെ പ്രയോഗിക്കും. അപ്പോൾ തന്നെ മനസ്സ് സ്വതവേയുള്ള പ്രകൃതിയെ പ്രാപിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ മനസ്സ് സ്വതവേയുള്ള പ്രകൃതി പ്രാപിച്ചിരിക്കും. വമന വിരേചനം, സ്നേഹസ്വേദങ്ങൾ, നസ്യം, വസ്തി തുടങ്ങിയ പ്രയോഗങ്ങളിലൂടെ തന്നെ രോഗി സാധാരണ സ്വതവേയുള്ള പ്രകൃതിയെ പ്രാപിക്കും. ഇനി തീക്ഷ്ണമായ നസ്യം, തീക്ഷ്ണമായ അഞ്ജനം, അഞ്ജനം എന്ന് പറഞ്ഞാൽ കണ്ണിൽ മരുന്നെഴുതുക, നസ്യം മൂക്കിലൊഴിക്കുക. തീക്ഷ്ണമായ നസ്യം, തീക്ഷ്ണമായ അഞ്ജനം, തേച്ചുകുളി, തിരുമ്മൽ, ഔഷധമരച്ച് തേക്കുക, ധൂപം, ധൂപം എന്ന് പറഞ്ഞാൽ പുകയ്ക്കുക, ഇവയെയും കല്യാണകം മുതലായ നെയ്യിൻ്റെ പാനവും കൊണ്ട്, കല്യാണക കൃതം ഇതിനേറ്റവും നല്ല ഒരു മരുന്നാണ്, ഇതിൻ്റെ പാനവും കൊണ്ട് മനസ്സ് വികാരഭാവത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലെ എല്ലാവിധ വികാരങ്ങളും ഉണ്ടാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമെന്നാണ്. കായം, തുവർച്ചിലയുപ്പ്, ചുക്ക്, മുളക്, തിപ്പലി ഇവ രണ്ടു പലം വീതം കൽക്കമായി ഗോമൂത്രം ചേർത്ത് പചിച്ച് നാലിടം കഴി നെയ്യ് കാച്ചി ഉപയോഗിക്കുന്നത് ഉന്മാദം, അപസ്മാരം ഇവയെ നശിപ്പിക്കും. ബ്രഹ്മിയും, ബ്രഹ്മി എല്ലാവർക്കും അറിയാവുന്നതാണ്, ബ്രഹ്മിയുടെ തനി നീരിടിച്ചു പിഴിഞ്ഞ് നാലിടം കഴി അതിൽ മൂന്ന് കഴിഞ്ചി വീതം, അതായത് 12 ഗ്രാം വീതം ചുക്ക്, മുളക്, തിപ്പലി, നാൽക്കോപ്പക്കൊന്ന, ത്രികോൽപ്പക്കൊന്ന, നാഗദന്തി, ശംഖുപുഷ്പം, ശംഖുപുഷ്പത്തിൻ്റെ വേര്, കൊന്നത്തൊലി, പിച്ചകത്തിൻ്റെ ഇല, വിഴാലരി ഇവ കൽക്കമായി അരച്ച് ഈ ബ്രഹ്മിനീരും ഈ കൽക്കവും കൂടെ ചേർത്ത് ഇടങ്ങഴി നെയ്യ് കാച്ചി അരിച്ചു വെച്ചിരുന്ന് അത് ഒരു പലം വീതം, ഇതൊക്കെ ഡോക്ടർമാരാണ് സേവിപ്പിക്കുന്നത്, നമ്മൾ കുറേ മരുന്നെല്ലാം കാച്ചി അവർക്ക് കൊടുത്തതുകൊണ്ട് അല്ല, അത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ഹോസ്പിറ്റലിൽ കിടന്ന് ഇതിനു പറ്റിയ നല്ല ചികിത്സകൾ ചെയ്യുന്ന നല്ല ആയുർവേദ ഡോക്ടർമാർ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ നെയ്യ് കാച്ചി ഒരു പലം വീതം അതിനുള്ള കൃത്യ അളവിലൊക്കെയാണ് അത് പചിപ്പിക്ക വീതം ചെയ്താൽ അത് ഈ നെയ്ക്ക് ഇങ്ങനെ കാച്ചിയെടുക്കുന്ന നെയ്ക്ക് ബ്രഹ്മീകൃതം എന്നാണ് പറയുന്നത്. ബ്രഹ്മീകൃതം ഈ നെയ്യ് വാക്ക്, സ്വരം, ബുദ്ധി, ഓർമ്മ തുടങ്ങിയവയെല്ലാം തെളിയിപ്പിക്കുകയും ഉന്മാദ രോഗത്തെ ഇല്ലാതാക്കുകയും ചെയ്യും എന്ന് അഷ്ടാംഗഹൃദയത്തിൽ കാണുന്നുണ്ട്. കൂഷ്മാണ്ഡം, കൂഷ്മാണ്ഡം എന്ന് പറഞ്ഞാൽ നെയ്ക്കുമ്പളങ്ങ, വയമ്പ്, ശംഖുപുഷ്പം, ഇതിൽ ഓരോന്നിൻ്റെയും നീര്, ഏതെങ്കിലും ഒരുന്നിൻ്റെ നീരിൽ വെള്ളക്കൊട്ടത്തിൻ്റെ പൊടി, വെള്ളക്കൊട്ടം പൊടിച്ച് ആ പൊടി തേനും ചേർത്ത് സേവിച്ചാൽ ഉന്മാദത്തെ ശമിപ്പിക്കും. വെളുത്ത ഉമ്മത്തിൻ്റെ വടക്കോട്ട് പോയ വേരിൽ ചേർത്ത് പാൽ കൂടെ ചേർത്ത് കഷായം, പാൽ കഷായം വെച്ച് ശർക്കരയും തേനും ചേർത്ത് സേവിച്ചാൽ എല്ലാവിധ ഉന്മാദങ്ങൾക്കും നല്ലതാണ്. മുന്തിരിപ്പഴം, പറച്ചുണ്ട വേര്, ഇരട്ടി മധുരം, ശംഖുപുഷ്പത്തിൻ്റെ വേര്, മുളക്, തിപ്പലി, ചന്ദനം, ബ്രഹ്മി ഇവ കഷായം വെച്ച് 45 ദിവസം സേവിച്ചാൽ അത് ഉന്മാദത്തിന് നല്ല മാറ്റമുണ്ടാകും. അതിന് ദ്രാക്ഷാസമങ്കാദി കഷായം എന്നാണ് പറയുന്നത്. ഇനി അഭിരുമൂലാദി കഷായം, അത് ഇതുപോലെ തന്നെ ശതാവരി, കുമിഴിൻ വേര്, ശംഖുപുഷ്പം എല്ലാം വേര്, ശംഖുപുഷ്പത്തിൻ്റെ വേര് തുടങ്ങിയവയിട്ടാണ് ഈ കഷായം വയ്ക്കുന്നത്. സോമവല്യാദി കഷായം, ദ്രാക്ഷാമധുകാദി കഷായം ഇവയൊക്കെ ഈ 45 ദിവസം സേവിച്ചാൽ നല്ലതാണെന്ന്
കാണുന്നുണ്ട്. സഹസ്രയോഗത്തിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബല കനകപത്രാധികഷായം പൊൻ തകിട്, കനകപത്രം എന്ന് പറഞ്ഞാൽ പൊൻ തകിട്, അത് ചേർത്തുണ്ടാക്കുന്നതാണ്. ബലായും കൂടെ ചേർത്ത് ബല കനകപത്രാധികഷായം, ആ താമര വളയം, ബ്രഹ്മി, ശംഖുപുഷ്പം തുടങ്ങിയവയൊക്കെയാണ് ഇതിൽ ചേർത്തത്. ഇതൊക്കെ ഉന്മാദത്തിന് നല്ല മരുന്നുകൾ. ഇതിന് തേക്കുന്നതിന് ചന്ദനാദി തൈലം തലയിലൊക്കെ തേക്കാൻ, ബലാതൈലം തലയിലും പുറത്തുമൊക്കെ തേക്കാൻ, ധന്വന്തര ഘൃതം സേവിക്കുന്നതിന്, പഞ്ചഗവ്യഘൃതം ഇവയൊക്കെ സേവിക്കുന്നതിന് നല്ലതായി കാണുന്നു. കടുകെണ്ണയും കടു അരച്ച് കൽക്കമായതും കൂടെ ചേർത്ത് നെയ്യ് കാച്ചി നസ്യം ചെയ്യുന്നതിന് വളരെ നല്ലതാണ്. അത് ഉന്മാദത്തെ കുറയ്ക്കും. കടുകെണ്ണ ശരീരത്തിൽ തേച്ച് കുളിക്കുന്നതിനും നല്ലതാണ്. അതുപോലെ തന്നെ കടുകിൻ്റെ പൊടി ഊതി മൂക്കിലേക്ക് കയറ്റുക, അത് അങ്ങനെ കയറ്റുന്നതിന് ആസ്യത പ്രജ, ആസ്യം എന്ന് പറഞ്ഞാൽ വായിൽ കൂടെ ഊതി, പ്രജാത്മാപയേത്, ആ പൊടി മൂക്കിലേക്ക് ഊതി കയറ്റുന്നത് ഈ വിഭ്രാന്തിക്ക്, ഉന്മാദത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ ഹിങ്കു തീഷ്ണധൂമം ചഹിതം, ഹിങ്കു എന്ന് പറഞ്ഞാൽ കായം, കായം തുടങ്ങിയ തീഷ്ണങ്ങളായ മരുന്നുകൾ ചേർത്ത് പുകയ്ക്കുന്നത്, ആ പുകയും ഈ ഉന്മാദ രോഗികൾക്ക് ശാന്തരാകാൻ നല്ലതാണ്. തിക്തകഹൃതം യമകസ്നേഹം, യമകസ്നേഹം എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിന് സർപ്പർ വസ മജ്ജ തൈലം എന്ന് പറയുന്ന സ്നേഹങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണം ചേരുന്നതിനാണ് യമകസ്നേഹം എന്ന് പറയുന്നത്. അതും ഈ തിക്തകഹൃതവും ഒക്കെ ഈ രോഗികൾക്ക് നല്ലതാണ്. പിന്നെ ചില മൃഗങ്ങളുടെ മാംസം ഇട്ട് പുകയ്ക്കും, അത് അതിൻ്റെ ഒരു ചീത്ത ദുർഗന്ധമായ പുക ഏൽപ്പിക്കുക, ഭയപ്പെടുത്തുക, അതുപോലെ തന്നെ ചില പീഡനമുറകളൊക്കെ ചെയ്യുക തുടങ്ങിയ പ്രാകൃതമായ കാര്യങ്ങൾ ചെയ്തിരുന്നു. അതുപോലെ പല്ല് പറിച്ച സർപ്പത്തെ കാണിച്ച് ഭയപ്പെടുത്തുക, ഇതൊക്കെ ഇത് പ്രാണഭയമുണ്ടാകുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഞെട്ടൽ പരിഭ്രാന്തിയൊക്കെ മനസ്സിന് ശമനത്തെ പ്രാപിക്കുവാൻ സഹായിക്കും എന്നുള്ള ഇതിലാണ്. ഇന്ന് ഒക്കെ ഷോക്കൊക്കെ ചെയ്യുന്നത് ഒക്കെ ഈ അസുഖങ്ങൾക്ക് ഷോക്ക് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ അന്നുള്ള രീതി അനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. ധനം, ഭാര്യ, പുത്രൻ തുടങ്ങി നഷ്ടങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരെ ലാഭം, സമാധാനം തുടങ്ങിയ വചനങ്ങൾ കൊണ്ട്, ഈ വലിയ അസുഖമൊന്നുമില്ല പക്ഷേ എപ്പോഴും ഇതേക്കുറിച്ചൊക്കെ ആദ്യ എടുത്തിരിക്കുന്നവരെ അതിൻ്റെ എതിർ കാര്യങ്ങൾ കൊണ്ട് ലാഭവും സമാധാനവും നല്ല വചനങ്ങൾ കൊണ്ടും ശാന്തരാക്കുക. കാമം കൊണ്ട് ചിലർക്കിങ്ങനെ അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട്, അങ്ങനെയുള്ളവരെ അതുകൊണ്ട് തന്നെ ഇല്ലാതെയാക്കുക. അതുപോലെ ബലി തുടങ്ങിയ കാര്യങ്ങൾ, അതായത് കുറുക്കുത്തിമുല്ല, പിച്ചകത്തിൻ്റെയും കരിങ്കുറിഞ്ഞിയുടെയും പൂക്കൾ തുടങ്ങിയവയിട്ട് ബലി നടത്തും. ആ ബലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാം കരിയുന്ന മണവും അതിൻ്റെയൊക്കെയുള്ള പ്രത്യേക മണങ്ങൾ ഇതിനൊക്കെ ഗുണപ്രദമായിരുന്നു. ചില മാംസങ്ങൾ, ചില മൃഗങ്ങളുടെ നേരത്തെ പറഞ്ഞല്ലോ ചീഞ്ഞ മാംസങ്ങളൊക്കെ ഇട്ടുള്ള പുകയേൽപ്പിക്കുന്നതും ഒക്കെ ഇതിന് നല്ലതായി കാണുന്നു. ഇന്ദ്രിയാണാം പ്രസന്നത്വം ബുദ്ധി മനസ്സാ തഥാ ധാതൂനാം പ്രകൃതിസ്ഥലം, ഇതൊക്കെ ഈ അസുഖം മാറിയ ആളിൻ്റെ ലക്ഷണങ്ങളാണ്, വിഗതോന്മാദികളുടെ ലക്ഷണമാണ്. ബുദ്ധിക്കും മനസ്സിനും ഇന്ദ്രിയത്തിനും ആനന്ദത്തെ അറിയാൻ പാകവെണ്ണം മനസ്സ് പാകപ്പെട്ട് വന്നു എന്ന് മനസ്സിലാക്കുന്ന സമയമാണ് ഈ അസുഖം മാറിയെന്ന് മനസ്സിലാക്കുന്നത്. പഥ്യ അന്നം ഭക്ഷിച്ച് ക്ഷമവാനായി കായ വാങ് സേവ്യാ പരങ്ങളിൽ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ വ്യാപാരങ്ങളിൽ തുടങ്ങിയ കായ വാങ് മനോ വ്യാപാരങ്ങളിൽ കായം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഉണ്ടാകുന്ന ഇടപെടലുകളിലൊക്കെ ശുദ്ധനായും സത്യഗുണം ധൈര്യത്തോടുകൂടിയവനായും
ഇരിക്കുന്ന ആളിന് വാദാദി ദോഷങ്ങൾ കൊണ്ടോ ഭൂതാദി സംഭവങ്ങൾ കൊണ്ടോ ഉള്ള ഉന്മാദം ഒരിക്കലും ഉണ്ടാകുകയില്ല. എപ്പോഴും നല്ല ധൈര്യം, ആത്മാവിനെ കുറിച്ചുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞ് അങ്ങ് പറന്നു പോകുന്നവരെ ആത്മാവെന്നുള്ളതൊന്നുമല്ല. നമ്മൾ എന്ത് ചെയ്യുന്നതും നമ്മുടെ ഒരു മനസ്സ് നന്മയോടുകൂടി ഇരിക്കുക, നല്ല ജീവിത രീതി, നല്ല ആഹാരവും നല്ല ജീവിത രീതിയും നല്ല ധൈര്യത്തോടു കൂടിയും. സത്യം മനസ്സിലാക്കുന്നവരിന് ഭയപ്പെടേണ്ട കാര്യമില്ല, ധൈര്യമായി ഇരിക്കാൻ കഴിയും. ഇങ്ങനെയുള്ള അവസ്ഥയുള്ള ആളുകൾക്ക് ഒരിക്കലും മനോരോഗം ഉണ്ടാകുകയില്ല എന്നാണ് ആയുർവേദം അഷ്ടാംഗ ഹൃദയത്തിൽ പറഞ്ഞിരിക്കുന്നത്. മരുന്നുകളും ചികിത്സയും ഒക്കെ നല്ല ആയുർവേദ ഡോക്ടർമാർ ധാരാളം നമ്മുടെ ആയുർവേദ സ്ഥാപനങ്ങളിലുണ്ട്. അവർ ഇപ്രകാരമുള്ള ചികിത്സകൾ കൊടുക്കുന്നുണ്ട്. വീഡിയോ കണ്ട് ആരും ചികിത്സയും മറ്റും ചെയ്യാനായിട്ട് തയ്യാറാകരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തും. നന്ദി.